ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുപ്പീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഡ്രൈ സ്കിന്നുള്ള ബേബികൾക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ബേബി കെയർ പ്രൊഡക്ട്സ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പറയാതെ വീഡിയോയിലേക്ക് നേരെ പോവാം. ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അത് മാറാനുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഹിമാലയാണ്. നമ്മൾ അവരെ ഡ്രൈ സ്കിന്ന് മാറണമെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ അവരെ കെയർ ചെയ്ത് തുടങ്ങണം. എങ്കിൽ മാത്രമേ അവർ വലുതായി വരുന്ന സമയത്ത് അവരെ സ്കിന്ന് സോഫ്റ്റായി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഹിമാലയ തന്നെയാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാനെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ മറ്റുള്ള പ്രൊഡക്ട്സിനെ പോലെ ഒരുപാട് പ്രൈസൊന്നുമില്ല, പ്രൈസ് കുറവാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയും കുറവല്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഹിമാലയ സോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്ലേവറിൽ വരുന്ന സോപ്പുകളുണ്ട്. വാട്ടർ മിലൺ, ആൽമണ്ട് ഒലീവ് ഓയിൽ വരുന്നതുണ്ട്, ഹണി ആൻഡ് മിൽക്ക് വരുന്നതുണ്ട് സോപ്പുകൾ. ആൽമണ്ട് ആൻഡ് ഒലീവ് ഓയിലിൻ്റെ സോപ്പാണ് ഏറ്റവും നല്ല സ്മെല്ല് വരുന്നൊരു സോപ്പ്. പിന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നേരത്തേക്ക് ഇതിൻ്റെ സ്മെല്ലുണ്ടാവും. മറ്റു പ്രൊഡക്ട്സിൽ എനിക്കങ്ങനെ നല്ല സ്മെല്ലുള്ളതായിട്ട് തോന്നിയിട്ടില്ല, പക്ഷേ ഹിമാലയൻ്റെ പ്രൊഡക്ട്സിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നേരം അതിൻ്റെ സ്മെല്ല്, നല്ലൊരു സ്മെല്ല് അവർക്ക് കിട്ടും. പിന്നെ സെൻസിറ്റീവായ സ്കിന്നുള്ള കുട്ടികൾക്ക്, അതായത് കൂടുതൽ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഹണി ആൻഡ് മിൽക്ക് സോപ്പാണ്. അവരെ സെൻസിറ്റീവ് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹണി ആൻഡ് മിൽക്ക് വരുന്ന സോപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജെൻറ്റിൽ ബേബി ബാത്തിനെ കുറിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞു സോപ്പിന് നല്ല സ്മെല്ലാണെന്ന്. അതിനേക്കാളൊക്കെ നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതാണ് ഈ ബേബി ബാത്തിൻ്റെ ഇത്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് അവരെ ശരീരത്തിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാൻ പാടില്ല. ഒരു തുള്ളി മാത്രം നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് നല്ലപോലെ പതയാക്കിയിട്ട് മാത്രമേ നമ്മൾ അവരെ ശരീരത്തിലേക്ക്, അവരുടെ ബോഡിയിലേക്ക് ഇത് തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. അത് നല്ല കട്ടിയുള്ളതാണ്. പിന്നെ ഇത് ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സോപ്പ് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു സംഭവം, പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടി വരും. അതിനേക്കാൾ നല്ലത് സോപ്പാണ്. സോപ്പാകുമ്പോൾ കുറച്ചുകൂടി നിൽക്കും നമുക്ക്. ഇനി ബേബി ലോഷന്, ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മുഖത്തൊന്നും തേച്ച് കൊടുക്കാൻ പാടില്ല, ബോഡിയിൽ മാത്രമേ ഈ ഒരു ലോഷൻ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തേച്ച് കൊടുക്കുമ്പോൾ അവരെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അവരെ കാക്കും. അതുപോലെ തന്നെ ബേക്ക് സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം. സ്ഥിരമായിട്ട് കുളിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ലോഷന് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അവരെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമ്മൾ അവരെ മുഖത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹിമാലയയുടെ ബേബി ക്രീം. ഇത് കൂടുതലായിട്ട് മൂക്കിൻ്റെ ആ ഭാഗത്ത്, കാരണം ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്നൊരു സ്ഥലമാണ് മൂക്കിൻ്റെത്, അവിടെ ഒരു തരിതരിപ്പ് പോലെ വരും കൂടുതലായിട്ട്. അപ്പോൾ ആ ഭാഗത്തും പിന്നെ കവൾ ഭാഗത്തും പിന്നെ കുഞ്ഞുങ്ങളെ കൈമുട്ടുണ്ടല്ലോ ആ ഭാഗത്തും കൂടുതലായിട്ട് ഹിമാലയയുടെ ബേബി ക്രീം തേച്ച് കൊടുക്കണം. നിങ്ങളിത് തേച്ച് കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇത് തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കണം. പിന്നെ ഓയിലി സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതത്ര നല്ലതല്ല, കാരണം വിയർക്കുമ്പോൾ അവരുടെ ശരീരം കുറച്ചുകൂടി ഒന്ന് ഓയിലി ആവും, നല്ലോണം ഓയിലി ആവും. അപ്പോൾ ഓയിലി സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതത്ര നല്ലതല്ല. പിന്നെ ഇതിന് ലോഷൻ്റെ അത്ര സ്മെല്ലില്ല, ലോഷന് നല്ല സ്മെല്ലാണ്. ഒരുപാട് നേരം അവരുടെ ബോഡിയിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇത് വലിയ ആൾക്കാർക്കും മുഖത്ത് തേക്കാം, ഡ്രൈ സ്കിന്ന് മാറും. ഇനി ഡയപ്പർ റാഷസ് ക്രീം, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഡയപ്പർ ഇടുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക് അത് അലർജിയായി മാറും. കാരണം നമ്മൾ പുറത്ത് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന ടൈമിലൊക്കെ ഡയപ്പർ ഇടുമ്പോൾ, കൂടുതൽ സമയത്ത് ഇടുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കത് അലർജിയായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയപ്പർ ഇടുന്നതിന് മുമ്പും ശേഷവും ഈ ഒരു ക്രീം തേച്ച് കൊടുക്കണം. അതായത് അവരുടെ തുടഭാഗങ്ങളിൽ ഒരു തരിതരിപ്പ് പോലെയും കുരുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കൂടുതൽ ഡയപ്പർ ഇടുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയപ്പർ റാഷസ് ക്രീം നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഞാൻ വലിയ മെഡിക്കൽ അഡ്വൈസർ ആയിട്ടൊന്നുമല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ പ്രൊഫസർമാരും അതുപോലെ തന്നെ എക്സ്പേർട്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ്. അതിൽ നിന്നൊക്കെ ഞാൻ എഴുതിയെടുത്ത ശേഷവും പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും നമ്മൾ എല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ആദ്യം നിങ്ങൾ അവരെ ഡ്രൈ സ്കിൻ ആണോ എന്ന് ഉപയോഗിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. പിന്നെ അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജി പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച ശേഷം അവർ പറയുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആർക്കും ഇതുവരെ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂടെ വരണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്താണ് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക.